കേരയിൽ പദ്ധതിക്കായുള്ള കല്ലിടലിനെതിരെ പ്രതിഷേധം. ആലംകോട് ഇസ്ലാം മുക്കിൽ പോലീസും കേരയിൽ വിരുദ്ധ ജനകീയ സമിതി പ്രവർത്തകരും തമ്മിൽ സംഘർഷം. കല്ലിടൽ തടയാനെത്തിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു വനിതയുൾപ്പെടെ നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിക്കായുള്ള അതിർത്തി നിർണയിക്കുന്ന കല്ലിടൽ പ്രവർത്തിക്കിടെയാണ് പ്രതിഷേധമുണ്ടായത്. വർക്കല DYSP നിയാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. കേരളയിൽ വിരുദ്ധ സമരം ആളിപ്പടരുന്ന സമയമാണ്. കേരള സംസ്ഥാനത്തെ ജനങ്ങളെ ഇതുവരെയും കൺവിൻസ് ചെയ്യിക്കാത്ത രീതിയിലാണ് കേരളയിലെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പ്രദേശത്തും കേരളയിലെ ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം എടുക്കുന്ന ആളുകളുമായി ഒരു വിധത്തിൽ സംവദിക്കാതെ അവരെ സ്ഥലം പിടിച്ചെടുക്കുന്ന നടപടികളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ഇന്ന് വരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു പദ്ധതിയുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് കോട്ടം വരുന്ന, നമ്മുടെ പരിസ്ഥിതി ആഘാതങ്ങൾക്ക് കോട്ടം വരുന്ന രീതിയിൽ പരിസ്ഥിതി ആഘാതം പഠനം പോലും പൂർത്തിയാക്കാതെ ഇവർ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ ആശങ്കാകുലരാണ്. ആ ജനങ്ങളുടെ ആശങ്ക അകറ്റാതെ പോലീസിന്റെ സംരക്ഷണയിൽ കേരയിൽ ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള തന്നിഷ്ടപരമായ നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുവാൻ ഇവിടുത്തെ ജനങ്ങളും എൻ കോൺഗ്രസും തയ്യാറല്ല എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരപരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കേരയിൽ വിരുദ്ധ ജനകീയ സമിതി പ്രവർത്തകർ കല്ലിടൽ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തിവീശി. അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ആറ്റിങ്ങൽ വർക്കല പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റി. പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ്. കേരയിൽ വിരുദ്ധ സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച പ്രദേശത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിന്റെ പരിസ്ഥിതിയെ എത്ര ഏതെല്ലാം തരത്തിൽ ഇത് ദുർബലപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏതെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നോ ഇതിനെക്കുറിച്ച് യാതൊരു പഠനവുമോ അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടുന്ന സംവിധാനമോ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതിന് പകരം മറിച്ച് ഈ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസും അതുപോലെ തന്നെ മറ്റ് കേരളത്തിന്റെ ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഉട്ടോപ്യൻ പരിഷ്കാരവുമായിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നേരിടാൻ പോകുന്നതെങ്കിൽ അതേ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വില കൊടുത്തും എതിർക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. HP ന്യൂസ്, ആറ്റിങ്ങൽ.